السلام عليكم ورحمة الله وبركاته. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بدرين على بيت الفاتحة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين يعني ولمون من تنيرتك വന്നപ്പോഴും ഇൻഷാ ഇൻഷാള്ള ഇതിനു വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഒക്കെ തന്നെ അറിയുന്ന ആളുകളാണ് നമ്മുടെ ആത്തൂറുണ്ട് മുജീബുണ്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരുണ്ട് മാഷാല്ല മുഹമ്മദ് ഹാസിം ഇൻഷാല്ല നമുക്കിന്ന് ചില പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയേണ്ടതും ലഭിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നു ബിസ്മില്ലാഹി മാഷാ മാഷാ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി മാഷാ ഇറഹീം ലാ ഹിമാഷാ ഖൈറ ഇല്ലല്ലാഹ് بسم الله ما شاء الله كل نعمة من الله بسم الله ما شاء الله الخير كله بيد الله بسم الله ما شاء الله لا يصرف سوء الا الله بسم الله ما شاء الله كان من نعمة فمن الله يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي وأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي വസ്സലാമു യാ യാ സയ്യിദി ഹീലത്തി അതിരിക്ക എൻ്റെ സ്നേഹനിധികളായ മുഅ്മിനുകൾ റമളാൻ പതിനേഴ് കഴിഞ്ഞു പതിനെട്ടാം ദിവസത്തിലാണ് നാം നിൽക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാനുമായി ഒരുപാട് വേദികൾ പങ്കിട്ടുകൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ ഗൾഫുകാർ ഓൺലൈൻ പരിപാടികളിലൂടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും കഴിച്ചുകൂട്ടുന്നത് വാതും പരിപാടികളും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഈ പരിശുദ്ധമായ റമലാനിൽ നമ്മുടെ മുഴുവമയവും അള്ളാഹുവിൻ്റെ ഖുർആാനിലായി കഴിച്ചുകൂട്ടേണ്ട സമയമാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലി ആഫീർ അലിയല്ലാഹു അഹ് പറയുന്ന ഞാൻ എൻ്റെ എല്ലാ അത് എൻ്റെ എല്ലാ ഹിസ്ബുകളും ഞാൻ റമലാനിൽ നിർത്തിവെച്ച് ഖുർആാനിൽ മാത്രം മഷൂലായിരുന്നു എന്ന് അപ്പോൾ എൻ്റെ ഈ ഓൺലൈൻ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ എൻ്റെ ബന്ധുമിത്രാദികളോടും എനിക്ക് പറയാനുള്ളത് റമാൻ പതിനേഴ് കഴിഞ്ഞു പോയി പതിനെട്ട് പിടിച്ചു ഇനി നമുക്ക് ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ സമയത്ത് പരിശുദ്ധ ഖുർആാൻ നന്നായി ഓതിക്കൊണ്ട് ഈ റമലാൻ കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് ഹത്തുമൽ കുർ ആനെങ്കിലും പൂർത്തിയാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ ഞാൻ കൂടുതൽ നീട്ടി നമ്മൾ അല്പം വിഷയത്തിലേക്ക് കടന്ന് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം വലിയ വലിയൊരു വിഷയമാണ് കരിബ് കളവ് പറയുക കളവ് പറയൽ വളരെ നിസാരമായി കാണുന്ന ഒരു ലോകത്താണ് എന്നുള്ളത് എന്ന് മാത്രമല്ല കളവ് മാത്രമേ പറയുന്നുള്ളൂ സോഷ്യൽ മീഡിയയും സർക്കാരും എല്ലാവരും കളവ് പറയുന്ന ഒരു കാലഘട്ടമാണ് ഗീബൽസിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട് ഒരു കളവ് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് നേരാവും എന്നുള്ള പേച്ച സിദ്ധാന്തം അപ്പോൾ കളവിനെപ്പറ്റി ഇസ്ലാമിക്ക് വിധി എന്താണ് എങ്ങനെ കളവ് പറയാൻ പറ്റുമോ പറ്റൂലേ എന്നതിനെക്കുറിച്ചാണ് അല്ലാഹു പറയുന്നു അലാ ലാനാഹി അലൽ അലാ ലാനാഹി അലൽ അല്ലാഹുവിൻ്റെ ശാപം അല്ലാഹുവിൻ്റെ ശാപം അത് കളവ് പറയുന്ന ആളുടെ മേലിലുണ്ടാകട്ടെ മാതവ അള്ളാഹു നമ്മളൊക്കെ കാത്തിരിച്ചിരിക്കട്ടെ അല്ലാ പറയുന്നത് കളവ് പറയുന്ന ആളുകളുടെ മേലിലാണ് അള്ളാഹുവിൻ്റെ ശാപം അള്ളാഹുവിൻ്റെ കോപ്പം ഒക്കെ കളവ് പറയുന്ന ആളുകളുടെ മേലാണ് അസൂൽ അള്ളാഹി സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു മൻ അലയ്യ കദീബല മിനന്നാർ വല്ല ഒരാളും കളവ് കെട്ടി കളവ് ഉണ്ടാക്കിയാൽ അഥവാ ഞാൻ പറയാത്തതിനെ കളവ് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു പറഞ്ഞതിന് പറഞ്ഞിട്ട് കളവ് പറഞ്ഞാൽ ഫൽ എത്ത ബവ് മക്ക ഹൂമിനന്നാർ അവൻ്റെ പാർപ്പിടം അവൻ്റെ വാസസ്ഥലം നരകമാണെന്നവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ ഇപ്പോൾ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് കണ്ടു പല പണ്ഡിതന്മാരും അതിനെ സംസാരിച്ചത് കൊണ്ട് ഞാനതിലേക്ക് കടന്നിട്ടില്ല വെള്ളിയാഴ്ച എഴുപതിനായിരം ആളുകൾക്ക് അത് സംഭവിക്കും കാത് ഇല്ലാണ്ടാവും കണ്ണില്ലാണ്ടാവും മരിച്ചു പോകും ശബ്ദം കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാനല്ല ഹദീസ് കറ്റുകെട്ടി ഉണ്ടാക്കിയ നിർമ്മിച്ചുണ്ടാക്കിയ മൗലു ആയ ഒരുപാട് ഹദീസുകളുണ്ട് ആ ഹദീസുകൾപ്പെട്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞുകൂടാതെ അങ്ങനെ അത് വേർതിരിച്ച് പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് വിവരമില്ലാത്ത ചില അല്പന്മാരും അതുപോലെ തന്നെ ചിലവർ ഇസ്ലാമിക ചരിത്രത്തിൽ പണ്ട് തന്നെ കടത്തിക്കൂട്ടിയ പല കാര്യങ്ങളും എടുത്തുകൊണ്ട് ശ്രദ്ധിക്കാതെ പറയുന്ന ചില ഉസ്താദന്മാരുമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പൊതുജനങ്ങളോട് പറയുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരാൾ കളവാണെന്നുള്ള ആ വിചാരത്തോ കൂടി ഇത് സത്യമല്ല എന്ന വിചാരത്തോടു കൂടി ഒരുത്തൻ കളവ് പറയുന്നത് അവൻ്റെ പാർപ്പിടൻ നരകമാണ് കളവ് കളവ് നന്നാൻ താന്നറിയോ ഫിത്തു അന്നകുല്ല മക്സൂദിൻ ഹറാം കളവു പറയൽ മൊത്തത്തിൽ ഹറാമാണ് യാതൊരു സംശയമില്ല ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കളവ് പറയൽ കളവ് പറയൽ ഹലാലായ ചില സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളിൽ കളവ് വാജിവായ സ്ഥലങ്ങളുമുണ്ട് ഇപ്പോൾ ഒരാൾ ഒരു ലാലിമായ ഒരക്രമിയായ ആൾ ഒരാളെ കൊല്ലാൻ വേണ്ടി വരികയാണ് അക്രമിക്കപ്പെടുന്ന ആൾ അഭയം തേടിയിരിക്കുന്നു നമ്മളെടുക്കൽ ആ ലാലിമ് വന്നിട്ട് അക്രമിയായ മനുഷ്യൻ വന്നിട്ട് ഞമ്മളോട് ചോദിക്കുകയാണ് ഇന്നവൻ ഇവിടെ ഉണ്ടോ എന്ന് സത്യത്തിൽ അയാളിവിടെ ഉണ്ട് പക്ഷേ അയാൾ അയാളുണ്ട് എന്ന് സത്യം പറഞ്ഞാൽ അയാൾ കൊന്നുകളയും അങ്ങനെയുള്ള സ്ഥലത്ത് കളി പറയുന്ന നിർബന്ധമാണ് കളവ് പറയുന്നത് കൊണ്ട് വലിയ ഉണ്ടാകുന്ന അഥവാ ഇയാൾ ജീവൻ രക്ഷപ്പെടും അങ്ങനെയുള്ള നേട്ടങ്ങളുണ്ടാകുന്ന സ്ഥലത്തത് പറയാം ഇനി കളവ് പറഞ്ഞാലും നേർ പറഞ്ഞാലും സംഭവിക്കുന്നതേ സംഭവിക്കൂ അവിടെ കളി പറയൽ ഹറാമാണ് കളു പറയാൻ പാടില്ല പിന്നൊരു കാര്യം ഞാൻ പറയാം നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് നന്നാക്കിയെടുക്കാൻ നൂറ് കളവ് പറഞ്ഞാലും അത് സാധ്യമല്ല ഒരു കളവ് നേരാക്കിയെടുക്കാൻ നൂറ് കളവ് പറഞ്ഞിട്ടും സാധ്യമല്ല അതാണ് കളവ് അപ്പോൾ കളവ് പറയുക എന്ന് പറയുന്നത് സാധാരണ ഒരു കുറ്റമായി അല്ലെങ്കിൽ ഒരു നിസ്സാരമായി കുറ്റമായി കാണുന്ന നാം വളരെ ശ്രദ്ധിക്കണം മുനാഫിഖിൻ്റെ ലക്ഷണമായി റസൂൽ ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു മുനാഫിഖിൻ്റെ ലക്ഷണം എന്താണെന്നറിയോ ഇതാ ഹസ കഥിഭന് വർത്തമാനം പറയാൻ തുടങ്ങിയാൽ തന്നെ പറയുന്നത് പച്ചക്കള്ളമാണ് നമ്മൾ പറയാറില്ലേ അയാൾക്ക് ഒരു കളഭും വരുന്ന പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല സുബഹാനല്ല അയാളുടെ പാർപ്പിടം അയാളുടെ അഭയം അയാൾ നരകത്തിൻ്റെ അവകാശിയാണെന്ന് റസൂൽഹീ സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു അപ്പം കളവ് എന്ന് പറയുന്ന സംഭവം ഞമ്മളെന്നുണ്ടാകാനേ പാടില്ല കളവ് ആ എന്ന് പറയുന്നത് ആ നേർ പറയുന്ന ഒരാൾ അത് നല്ലതിലേക്കാണ് ചേർക്കുക അതേ പ്രകാരം തന്നെ നല്ലതുണ്ടല്ലോ അത് സ്വർഗത്തിലേക്ക് അവനെത്തിക്കും അക്കൂടത്തിലല്ലാഹു നമ്മളെ പെടുത്തട്ടെ ഇന്നൽ ഫുജൂരി വൽ ഫുജൂർ യഹുദീലർ എടാ കളവ് പറയുക എന്ന് പറയുന്നത് ഒരു കളവ് പറഞ്ഞിട്ടതിനെ നേരാക്കാൻ നീ നോക്കണ്ട അത് നിന്നെ നരകത്തിലേക്ക് എത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ള അതുകൊണ്ട് ആരും കളവ് പറയാൻ പോകണ്ട കളവ് പറയുന്നത് നല്ലതല്ല ബഹുമാനപ്പെട്ട അഭൂതാഭൂത് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു വൈലുൻ വൈലുൻ വൈലെന്ന വലിയ നരകം വലിയൊരു നരകത്തിൻ്റെ പേരാണ് വയിൽ ആ വൈലെന്ന നരകം ലില്ല വളരെ നിസ്സാരമായി നാം കാണുന്ന വിഷയമാണ് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങാടിനകത്ത് പോയി അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്തൊക്കെ പച്ചക്കള്ളം പറയും എന്തിനു വേണ്ടി കള്ളം പറയും ചിരിക്കാൻ വേണ്ടി ജനങ്ങൾ ചിരിക്കുന്നതൊരാവേശമാണ് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി റസൂറുള്ള ഇങ്ങനെ നമ്മളെ കണ്ടതുപോലെ പറയാണ് അവൻ വർത്തമാനം പറഞ്ഞു തുടങ്ങിയാൽ ഫയക്കൃതി അവൻ കളവ് പറയും എന്തിനു വേണ്ടിയാണല്ലി ഹിഹിൽ കൗമോ കൗമ ചിരിക്കാൻ വേണ്ടി മറ്റുള്ളവരൊക്കെ ഇത് കേട്ടിട്ട് ചിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവനുണ്ടല്ലോ അവനിക്കുണ്ട് ഒയിലുല്ലഹൂ വയിലുല്ലഹൂ ആവർത്തിച്ചാർത്തിച്ച് മുത്തുനബി പറയുകയാണ് അവർക്ക് ഒയിലെന്ന നരകമുണ്ട് അവർക്ക് വയിലെന്ന നരകമുണ്ട് അള്ളാഹു കാത്തി അപ്പോൾ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി നാലാൾ കൂടുന്നിടത്ത് ഞാൻ വിദേശത്തുള്ള പ്രവാസികളായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോമഡിക്ക് വേണ്ടി ജോക്കിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി കളവ് പറയുന്ന നമ്മുടെ അവസ്ഥ എന്താണ് വയിലുല്ലഹു വയിലുല്ലഹു ആ ഭയാനകരമാകുന്ന വൈരന്ന നരകം കളവ് പറയുന്ന ആൾക്കളുകൾക്കാണെന്ന് റസൂലുള്ള പറയുന്നു ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമഡിക്ക് വേണ്ടി കളവ് പറയല്ല അത് കുറ്റമാണ് അത് ഹറാമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ബഹുമാനപ്പെട്ട ഐബിൻ ഹിബാൻ അലിയാഹു ആയിഷാർ അലിഅള്ളാഹുനെ തൊട്ട് നിവേദനം ചെയ്യാണ് കാലത്ത് ആയിഷാർ അലി അള്ളാഹു പറഞ്ഞു അള്ളാൻ്റെ ഹൽക്കിൽ വെച്ച് അള്ളാൻ്റെ ഹൽക്കിൽ വെച്ച് കളവിനേക്കാൾ റസൂല്ക്ക് ദേഷ്യം പൊടിക്കുന്ന മറ്റൊന്നുമില്ല കളവ് പറയില്ലേക്കാൾ ഏഹ് പറയുന്നത് സത്യം പറയുക തല പോയാലും ശരി സത്യമേ പറയാം ചില ആളെങ്ങനെ ഉണ്ടല്ലോ എൻ്റെ തല വെട്ടിയാലും ഞാൻ കളവ് പറയില്ല എന്നാൽ അവർക്ക് അള്ളാൻ്റെ സഹായം ഉണ്ടാവും അള്ളാൻ്റെ സഹായം ഉണ്ടെങ്കിൽ നോക്ക് ചെല്ലിയ ഭയങ്കര സങ്കീർണ്ണമായ ചില പ്രശ്നങ്ങളിൽ ഉള്ളതങ്ങ് തുറന്നങ്ങ് പറഞ്ഞാൽ ഓ ഒന്ന് ഉള്ളത് നേരങ്ങ് പറഞ്ഞല്ലോ സത്യം പറഞ്ഞല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ നമ്മൾ സാധാരണ പറയാറില്ലേ അപ്പം കളവ് പറയുക എന്ന് പറയുന്നത് വലിയ കുറ്റമാണ് ആ കളവിലേക്ക് നാം ആരും പോയിപ്പോകരുത് കളവ് എന്ന് പറയുന്നത് അലാ ഖിലാഫി മാ ഹുവ തിൻ്റെ എതിര് പറയുക മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ കളവ് കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിന്റെ എതിരിൽ ഇതാണ് കളവ് എന്ന് പറയുന്നത് ഈ കളവ് പറയുന്നതിനിക്ക് വളരെയധികം കുറ്റങ്ങളും വളരെയധികം ശിക്ഷകളും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നാൽ നേർ പറയുന്ന ആളുകളുണ്ടല്ലോ സത്യം പറയുന്ന ആളുകൾ ഈ സത്യത്തിന് വലിയ വിലയുണ്ട് സത്യം പറഞ്ഞുകൊണ്ട് ഉന്നതമായ ശ്രേണിയിലെത്തിയ എത്രയോ മഹാന്മാരുണ്ട് എത്രയോ മഹാന്മാരുണ്ട് എത്രയോ മഹാന്മാരുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷെയ്ഖ് അബ്ദുൽ ഖാദർൽ ജീലാനി ഷെയ്ഖ് അബ്ദുൽ ഖാദ്രൽ ജീലാനി ഇല്ലേ അബ്ദുൽ ഖാദിർ എന്ന ഒരു മോൻ അബ്ദുൽ ഖാദിർ എന്ന മകൻ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് സ്ഥാനത്തിലേക്കെത്തിയില്ലേ നിങ്ങൾക്കൊരുക്കറിയുന്ന ചരിത്രമാണ് ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല ഇത് വലിയ ചരിത്ര കിതാബുകളിൽ തന്നെ കാണാം അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ട യാഫി തങ്ങൾ ഹിക്കായത്ത് ചെയ്യുകയാണ് അനുഷേഖ അബ്ദുല്ലാഹിബിന് മുഹമ്മദ് അബ്ദുല്ലാഹിബിന് മുഹമ്മദിനെ തൊട്ട് റിപ്പോർട്ട് മുഹമ്മദ് മുഹമ്മദിന് മുഖാത്തിലെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു കുട്ടി ചെറിയ കുട്ടിയാണ് ആ കുട്ടി നേർ പറഞ്ഞതിൻ്റെ പേരിൽ എങ്ങനെയാണെന്നറിയോ നേർ പറഞ്ഞത് ഈ അബ്ദുൽ ഖാദിർ എന്ന കുട്ടി ഒരു നാൽപ്പത് ദിർഹമുമായി ആ കുട്ടി പോവുകയാണ് യാത്ര പോവുകയാണ് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കുപ്പായത്തിൻ്റെ അടിയിൽ തൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുത്ത പ്രത്യേകമായ സ്ഥലത്ത് നിക്ഷേപിച്ചുകൊണ്ട് ഈ കുട്ടി ബഗ്ദാദിലേക്ക് യാത്ര പോവുകയാണ് എൽമ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എൽമ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അർബൈന ദീനാർ നാൽപ്പത് ദീനാറാണ് ഈ ആ നാൽപ്പത് ദീനാറിനെ ഉമ്മ എന്താക്കി ആ കുട്ടിൻ്റെ കുപ്പായത്തിനകത്ത് തുന്നിക്കൊടുത്ത് വിട്ടിട്ട് പറഞ്ഞു മോനെ അബ്ദുൽ ഖാദ്രെ നീ ആരുടെ മുമ്പിലും കളവ് പറയാൻ പാടില്ല നീ എൽമ പഠിക്കാൻ പോകുന്ന കുട്ടിയാണ് നീ സത്യമേ പറയാവൂ എന്ന് ഈ കുട്ടിൻ്റെ ഉമ്മ പറഞ്ഞ് ആ കുട്ടിയെ യാത്രയച്ചു അങ്ങനെ വൈ കൊള്ളക്കാരായ വൈ യാത്രക്കാരെ കൊള്ളയടിക്കുന്ന ഒരു സംഘം ആ സംഘത്തിൻ്റെ വൈ കയ്യിൽ ഈ കുട്ടിയും എത്തപ്പെട്ടു കൊള്ളക്കാരായ കള്ളന്മാരായ ആളുകളുടെ കയ്യിൽ എത്തപ്പെട്ട് ഓരോരുത്തരെയും പിടിച്ച് ഈ കള്ളന്മാർ ചോദ്യം ചെയ്യുമ്പോൾ അബ്ദുൽ പിടിച്ച് ചോദ്യം ചെയ്യുകയാണ് എന്താണ് മോനെ നിൻ്റെ അടുത്ത് എന്തുണ്ട് ആ കുട്ടി പറഞ്ഞു എൻ്റെ അടുത്ത് നാൽപ്പത് ദീനാറുണ്ട് എൻ്റെ അടുത്ത് നാൽപ്പത് ദീനാറുണ്ട് ഒരു കള്ളം പിടിച്ച് ചോദ്യം ചെയ്ത പറഞ്ഞ് ഇപ്പം പച്ചക്കള്ളമാണ് പറയുന്നത് നാൽപ്പത് ദീനാറുണ്ടായാലും ഉണ്ടാകുണ്ട് എന്ന് കള്ളന്മാരോട് ആരെങ്കിലും പറയോ എന്താണിപ്പം പറയുന്നത് നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ് മറ്റൊരുത്തൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ മറ്റൊരുത്തൻ ചോദിച്ചു അല്ലടാ നിൻ്റെ അടുത്ത് എന്തുണ്ട് അപ്പോൾ പറയുന്നു എൻ്റെ അടുക്കൽ നാൽപ്പത് ദീനാറുണ്ട് നാൽപ്പത് ദീനാറുണ്ട് ഐ നഹിയ എവിടെയാണ് ആ ദീനാറ് എവിടെയാണ് ആ ദീനാറ് എന്ന് കണ്ട് ചോദിച്ചപ്പോൾ ഈ കുട്ടി ആ കുട്ടിൻ്റെ കുപ്പായത്തിനകത്ത് തുന്നി ചേർക്കപ്പെട്ട പ്രത്യേകമായ അറയിൽ ആ അറയിൽ നിന്ന് ദീനാറ് കാണിച്ചു കൊടുക്കുന്നു കള്ളന്മാർക്ക് ദീനാറ് കാണിച്ചു കൊടുക്കുന്നു കള്ളന്മാരിങ്ങനെ പരസ്പരം മുഖാമുഖം നോക്കുകയാണ് എന്താണ് ഈ കുട്ടി ഇങ്ങനെ പറയാൻ കാരണം ആ കുട്ടിയോട് ചോദിച്ചു എവിടുന്ന് നീ വരുന്നു എന്തിനാണ് നീ കളു പറയുന്നത് അല്ല നേര് പറയുന്നത് എന്താണ് നിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നു കളവ് പാറയല്ല എന്നും ചെന്നര് കള്ളൻ്റെ കയ്യിൽ പൊന്നി കൊടുത്തവർ എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഉപ്പ അപ്പറസൂൽഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കളവ് പറയാൻ പാടില്ല കളവ് പറയാൻ പാടില്ല അതേ ഒസിയത്തി എൻ്റെ ഉമ്മാവും എന്നോട് പറഞ്ഞു മോനെ നീ ആര് ചോദിച്ചാലും കളവ് പറയല്ല അങ്ങനെയാണ് ഞാൻ കളവ് പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളൻ്റെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നിൽക്കുകയാണ് ഈ ചെറിയ കുട്ടി ഇത്രമാത്രം നല്ലൊരു കുട്ടിയായി ജീവിച്ചപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് നാം എത്ര കള്ളത്തരമാണ് ഓരോ ദിവസവും നടത്തുന്നത് നമ്മുടെ ഞങ്ങളുടെ ഒക്കെ നേതാവ് അള്ളാഹു താലാക്കി എത്ര തെറ്റുകളാണ് ഓരോ ദിവസവും ചെയ്യുന്നത് എന്ന് ഒരു ചിന്ത ഈ കള്ളന്മാരെ മനസ്സിൽ വരികയും ആ കള്ളന്മാരിൽ നിന്ന് നേതാവ് അവൻ്റെ നേതാവ് കരയുകയും ചെയ്തിട്ട് ഈ കുട്ടിയോട് പറയുന്നു മോനെ ഞങ്ങളെടുത്ത് തെറ്റുപറ്റിപ്പോയി ഞമ്മൾ പൊടിക്കപ്പെട്ട മുഴുവൻ മുതലുകളും ആ പൊടിക്കപ്പെടുന്ന ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കള്ളൻ്റെ നേതാവ് ഓർഡർ ചെയ്യുന്നു അങ്ങനെ കള്ളൻ നന്നാകുന്നു നന്നായിക്കൊണ്ട് അബ്ദുൽ ഖാദിറിൻ്റെ കയ്യിലായിട്ട് ആദ്യമായി പറയുന്നു ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല നീ ഞങ്ങൾക്ക് തോപ ചെയ്തു തരണമെന്ന് ഈ അബ്ദുൽ ഖാദിർ എന്ന ചെറിയ കുട്ടിയോട് ഈ കള്ളന്മാരൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്നവരെ ഇവിടെ ഉണ്ടായതെന്താണ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർൽ ജീലാനി മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ചരിത്രമാണ് ചെറുപ്പത്തിലുണ്ടായ ചരിത്രമാണിത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ സത്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നേർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അള്ളാഹു താല ഷെയ്ഖ് അബ്ദുൽ ഖാദറിനു വലിയ ധറജ കൊടുക്കുകയാണ് ഒരു സാധാരണ കുട്ടിയാണ് ഒരു സാധാരണ പയ്യനാണ് അബ്ദുൽ ഖാദിറും ആ അബ്ദുൽ ഖാദിർ ഇന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ചീലാനി തങ്ങൾ മുഴുവൻ നൗലിയാക്കന്മാരുടെയും നേതാവാണ് നമുക്കൊക്കെ സുപരിചിതമല്ലേ മൊഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ ആ ബഗ്ദാദിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അബ്ദുൽ ജീലാനി തങ്ങളുടെ ഹഖ് ഹക്ക് ബർക്കത്ത് കൊണ്ട് ഈ പാപങ്ങളായ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ ഇതിൽ വലിയൊരു പാഠമുണ്ട് ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം എന്ത് പാഠം ഏത് ഘട്ടത്തിലും ഏത് ഘട്ടത്തിൽ പോലും നാം കളവ് പറയാതെ സത്യം സത്യമായി പറഞ്ഞാൽ നാം വിജയിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ഇല്ല പ്രത്യേകിച്ച് ഒന്നുകൂടി ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഉണർത്തുന്നത് പരിശുദ്ധമായ റമലാൻ ആ റമലാനിൻ്റെ രണ്ടാമത്തെ പത്തായ മഹഫിറത്തിൻ്റെ പത്ത് ഉണ്ടല്ലോ ഈ പത്തിൽ അല്ലാഹു ദോഷങ്ങളൊക്കെ വിട്ടുപൊറുക്കേണ്ട പത്താണ് എല്ലാ കളവുകളും നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്നതാണ് ഇതൊക്കെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് ഞമ്മളൊക്കെ ഒരു ദിവസത്തിൽ എത്ര കളവ് പറയുന്ന ആളാണ് പക്ഷേ ഇത് കളവാണെന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ കളവിൻ്റെ ഗൗരവജ്ഞ മനസ്സിലാക്കുന്നില്ല ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശയായി പറയുന്നല്ലോ ഞാൻ തമാശയല്ലേ പറഞ്ഞത് എൻ്റെ പൊന്ന് സുഹൃത്തേ നീ തമാശയോ കാര്യമോ എന്നല്ല ഇല്ലാത്ത ഒന്ന് പറയൽ കളവ് കളവ് തന്നെയാണ് റീബത്തിനെക്കുറിച്ച് ഞാൻ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു പറ്റി സൂചിപ്പിച്ചതുപോലെ കളവും വലിയ കുറ്റമാണ് റസൂലുള്ള ആവർത്തിച്ച ആവർത്തി പറഞ്ഞു ഒയിലുള്ളഹൂ ഒയിലുള്ളഹൂ കളവ് പറയുന്നവനിക്കാണ് ഒയിലെന്ന നരകം കളവ് പറയുന്നവനിക്കാണ് ഒയിലെന്ന നരകം കളവ് പറയുന്നവനിക്കാണ് ഒയിലെന്ന നരകം അതുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി ജോക്കിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി നാം കോമഡി കളിച്ച് കളവ് പറയലുണ്ടല്ലോ അള്ളാഹു പൊരുത്തപ്പെടില്ല മാത്രല്ല അല ലാനത്തുള്ളാഹി അലൽക്കാതി വീൻ കളവ് പറയുന്ന ആളുകളുടെ മേലാഹുവിൻ്റെ ലാനത്തുണ്ടാകട്ടെ എന്ന് അല്ല തന്നെ പറയുകയാണ് അതുകൊണ്ട് ഈ റമലാം പതിനെട്ടിൻ്റെ അന്ന് നാം എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം ഇനി എൻ്റെ ജീവിതത്തിൽ തമാശയായിട്ട് പോലും ഞാൻ കളവ് ഇനി എൻ്റെ ജീവിതത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരറ്റ കളവും ഞാൻ പറയില്ല എന്ന പ്രതിജ്ഞയോട് ഞങ്ങൾക്ക് ജീവിക്കണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇന്ന് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്കൊക്കെ പരിശുദ്ധ റമദാൻ കഴിയുമ്പോൾ ഒന്ന് രണ്ട് ഗിഫ്റ്റുകൾ ഞാൻ മുമ്പ് തന്നിട്ടുണ്ട് ഇനി എല്ലാ ദിവസവും ഞാനത് ആലോചിക്കുകയാണ് തങ്ങളുടെ പ്രസംഗം കേട്ടിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലൊരു നേട്ടം വേണ്ടേ എന്ന് വലിയൊരു ഗിഫ്റ്റ് തരികയാണ് ഒരു മനുഷ്യനെ അവൻ ഉദ്ദേശിച്ച കാര്യം റാഹത്താകാൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരായത്ത് സൂറത്തുൽ അന്നാമിൻ്റെ എഴുപത്തി മൂന്നാമ്പത്തായത്ത് മഹാന്മാരായ അയ്മത്തുകൾ പണ്ഡിതന്മാർ സുഫേര്യന്മാർ ഇതിൽ വളരെയധികം ഫായിതകൾ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവരും സുബഹി നിസ്കരിച്ചിട്ടോ മകരി നിസ്കരിച്ചിട്ടോ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക അത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ദുന്യവിയും മുഹറവിയുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തല പൂർത്തിയാക്കിത്തരും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അബില്ലാഹി മിനിത്താൻ റജീം ബിസ്മില്ലാഹിറമാൻ റഹീം وَهُوَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَيَوْمَ يَقُولُ لَهُ كُن فَيَكُونُ وَيَوْمَ يَقُولُ لَكُمْ فَيَكُونُ هُوَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَيَوْمَ يَقُولُ كُن فَيَكُونُ وَهُوَ الَّذِي خَلَقَ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ ും ഒരഞ്ചാറ് പ്രാവശ്യം പറഞ്ഞാൽ കാണാതെ പഠിക്കുന്ന ഒന്നുകൂടി ഞാൻ പറയാം യക്കൂലു ലഹു ഇല്ലാട്ടെ വേറെ കുറെ ആയത്ത് എക്കൂലു ലഹു അവ ഇത് പെട്ടെന്ന് വായിൽ വന്നുകൊണ്ടാണ് ഓഹു എനിക്ക് വന്നൂട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് കും ഫയക്കൂൻ ഇത് സൂറത്തുൽ സൂറത്തുല്ലന്നാമിൻ്റെ എഴുപത്തി മൂന്നാമ്പത്തായത്താണ് ഈ ആയത്ത് എല്ലാവരും പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം എല്ലാവരും ശുഭഹിസരിച്ചിട്ട് ചൊല്ലിയാൽ അന്നേത്തെ കാര്യം മുഴുവനും അള്ളാഹു താര ഹസിലാക്കിത്തരും എന്ന് മാത്രമല്ല അവൻ ചെയ്യുന്ന ജോലിയിലും എല്ലാറ്റിലും അള്ളാഹു ധാരാളമായി ബറക്കത്തിയേറ്റിയേറ്റിത്തരും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നാളെ വേറൊരു തിക്കറ് തരാം ഇത് തിങ്കളാഴ്ചൻ്റെ തിക്കറായിട്ടാണ് ഞാൻ തരുന്നത് ഇൻഷാ അല്ലാ പരിശുദ്ധ റമല്ലാൻ കയ്യലോട് കൂടി നമ്മുടെ ജീവിതത്തിൽ കാതലായ ഒരു മാറ്റം വന്നുകൊണ്ട് നല്ല ഒരു മുമ്മിനായി ഒരു മുത്തയായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അൽഹദില്ല അൽഹമുലില്ലാ ഹിറബുൽമീൻ ഹംദംഗം മുബാറക്കം ഫിഹി അലഹുൽ അള്ളാഹു മസുലിം ക മുഹമ്മദ് അറഹമുറാഹിമായ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ അല്ലാഹുവേ പരിശുദ്ധ റമലാനിൻ്റെ പതിനേഴ് ദിവസങ്ങൾ കഴിഞ്ഞു കടന്നു അള്ളാഹ് പതിനെട്ടാം ദിവസത്തിലാണ് റബ്ബേ ഞങ്ങളുള്ളത് ഇനി വളരെ ചുരുങ്ങിയ സമയമാണ് റമലാനിൽ നിന്ന് ഞങ്ങൾക്ക് ബാക്കിയുള്ളത് കഴിഞ്ഞു പോയ റമലാനിൽ അല്ലാഹുവേ വേണ്ട വിധത്തിൽ വിഭാഗത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ധാരാളം കുർ ആനോദനമെന്ന് മനസ്സുണ്ടായിരുന്നു ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അള്ളാഹുവേ അല്ലാഹുവേ നിന്നോട് വേണ്ട വിധത്തിൽ അടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ അതുകൊണ്ട് ഇനിയുള്ള ഈ ചുരുങ്ങിയ ദിവസത്തിൽ നീയുമായി അടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ അള്ളാഹുവേ അള്ളാഹുവേ പരിശുദ്ധ റമലാൻ കയ്യലോട് കൂടെ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ നിർദോഷിയായ ഒരു മനുഷ്യനായി റമലാൻ കൈയ്യലോടെ ഞങ്ങളെയൊക്കെ നീ ആക്കി തീർക്കണം റഹ്മാനെ അല്ലാഹുവേ ഒരൊറ്റ കുറ്റവുമില്ലാത്ത ഒരു കളവ് പറഞ്ഞ കുറ്റമില്ലാത്ത ഒരു റീബത്ത് പറഞ്ഞ കുറ്റമില്ലാത്ത ഒരു പരദൂഷണം പറഞ്ഞ കുറ്റമില്ലാത്ത നല്ല ശുദ്ധമതികളായ ആളുകളെ കൂട്ടത്തിൽ അള്ളാഹുവേ ഈ സാധുക്കളായ ഞങ്ങളെയും മഹിലുകാരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇത് വാക്ക് ആ പറയുന്ന എത്രയോ ആളുകളുണ്ട് റഹ്മാനെ അള്ളാഹുവേ ദേശത്തും വിദേശത്തുമുണ്ട് അധികം വിദേശത്തുള്ളവരാണ് അവർക്ക് നാട്ടിൽ വരാൻ കഴിയുന്നില്ല ആഗ്രഹമുണ്ട് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന ആശങ്കയുമുണ്ട് റഹ്മാനെ അവർക്ക് മനസ്സിന് നല്ല സമാധാനം കൊടുത്തുകൊണ്ട് അവരവർ ചെയ്യുന്ന ജോലിയിൽ അള്ളാഹുവേ നീ പറക്കത്ത് നൽകണം റബ്ബേ കച്ചവടത്തിൽ നീ ഭറക്കത്ത് നൽകണം അല്ലാ അവരുടെ എല്ലാ അശുഗാലുകളിലും നീ ഭറക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ 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 നീ ലത്തീഫാണ് അല്ലാ നീ ഖനിയാണ് അല്ലാ നീ സലാമാണ് അല്ലാ ഞങ്ങളുടെ പള്ളിയും മദ്രസയും വിഫുൽ കോളേജും വിമൻസ് കോളേജും സ്കൂളും മദ്രസയും അള്ളാഹുവേ എല്ലാം തന്നെ നീ ഏറ്റെടുക്കണേ അല്ലോ ഈ സമയത്ത് മുഴുവനും മടഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഉള്ള ഞങ്ങളുടെ ഹൃദയം വെമ്പൽ കൊള്ളുകയാണ് ബേജാറാവുകയാണ് നീ എത്രയും പെട്ടെന്ന് അതിനെ തുറന്നുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാനുള്ള ഒരു ചുറ്റുപാട് നീ തരണം അല്ലോ നീ വിചാരിച്ചാൽ വളരെ എളുപ്പമാണ് റഹ്മാനെ ഇന്നത്തെ ഈ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന ഈ മാരകമായ രോഗത്തിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ കളഞ്ഞാൽ എല്ലാം ഈ സമയത്ത് റാഹത്തായി റഹ്മാൻ അല്ലാഹുവേ നിൻ്റെ ശിഫ കൊണ്ട് ശിഫയാക്കണം അല്ലോ നിൻ്റെ ശിഫ കൊണ്ട് ശിഫയാക്കണം അല്ലോ നിൻ്റെ ശിഫ കൊണ്ട് ശിഫയാക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ നാക്കുകൊണ്ട് നീ കളവ് അറിയിപ്പിക്കല്ല അല്ലോ ഞങ്ങളെ നാക്കിനെ നീ സൂക്ഷിക്കണം റഹ്മാനെ ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ അവയവം നാവാണ് അപകടകരമായ അവയവം നാടാ നാവാണ് ഈ നാവ് കൊണ്ട് കുറ്റം ചെയ്യില്ല എന്ന് സാക്ഷി നിന്നാൽ സുറുഗന്ധരാം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അതിൻ്റെ അപകടകരമായ കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അല്ല ഞങ്ങളെ നാവിനെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾക്കാവുന്നില്ല ഞങ്ങളെ നാവ് ഞങ്ങളറിയാതെ പേച്ച് പോവുകയാണ് അള്ളാഹുവേ കളവെന്ന മാരകമായ രോഗത്തിൽ നിന്ന് കളവെന്ന മാരകമായ വിഷത്തിൽ നിന്ന് ഞങ്ങളെ നാവിനെ രക്ഷപ്പെടുത്തണം റഹ്മാനെ നീ ഞങ്ങളെ നാവ് കൊണ്ട് കുർ ആനോദിപ്പിക്കണം ഞങ്ങളെ നാവ് കൊണ്ട് ചൊല്ലിപ്പിക്കണം ഞങ്ങളെ നാവ് കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കണം അല്ലാ നല്ല ഒരു തക്കിറായി ഒരു മുത്തയായി റമലാൻ കൈയ്യലോട് കൂടെ ഞങ്ങളാക്കി തീർക്കണം റഹ്മാൻ അല്ലാഹുവേ ഈ ശബ്ദം കേൾക്കുകയും ആമീൻ പറയുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അവർ മറ്റുള്ളവർക്കും ഈ നന്മയെ എത്തിച്ചു കൊടുക്കുകയാണ് തങ്ങളുടെ വയലുണ്ട് ഇത് വണ്ട് വരണമെന്ന് പറഞ്ഞ് ഇതിലേക്ക് ക്ഷണിക്കുന്ന എത്രയോ മുത്തുമിനീങ്ങൾ ഉണ്ട് അല്ലാഹുവേ അല്ലാഹുവേ അവർക്കൊക്കെ വലിയ ഹൈറു നീ കൊടുക്കണം റബ്ബേ വലിയ പ്രതിഫല നീ കൊടുക്കണം റബ്ബേ വലിയ പ്രതിഫലം നീ കൊടുക്കണം റബ്ബെ വലിയ പ്രതിഫലം നീ കൊടുക്കണം അല്ലോ ഞങ്ങളെ ഈ ആഴ്ചയിലും സഹായിച്ച സഹായക്കൾ വാഗ്ദാനം ചെയ്ത സഹായം അയച്ചു തന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാൻ അവർക്കൊക്കെ നീ സഹായിക്കണം അല്ലോ അവരുടെ ഉദ്ദേശം നീ ഹാസിലാക്കണം ഹാസിലാക്കണമല്ലോ അവിടെ മുറാദുകൾ നീ വീട്ടിക്കൊടുക്കണമല്ലോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد യാ റബ്ബിഅലൈഹി വസല്ലിം എൻ്റെ പ്രിയപ്പെട്ട കുട്ടുകാർ ഞാൻ തന്ന ആയത്ത് അന്യാമിൻ്റെ എഴുപത്തി മൂന്നാമത്തെ ആയത്താണ് വഹുവല്ലദീ ഹലക്ക സമാവാത്തിൽ ബിൽഹത്തിൻ പതിനൊന്ന് പ്രാവശ്യം അസലമലൈക്കും വാഹ